അഡൽട്ട് ഡൈപ്പർ തന്നെ ഒരു അഞ്ചാറ് വരുന്ന വീടുകളുണ്ട്. അവർക്കൊക്കെ കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡലാണത്. ഒക്കെ സ്റ്റൈലിൻ്റെ ചെയ്യുന്ന ഉള്ള ചേമ്പറൊക്കെ വരുന്നത് മുകളിലത്തെ സെറ്റിൽ നമുക്ക് ഈ ഡൈപ്പർ കാര്യങ്ങളൊക്കെ ഇടാം. ഇതിലൂടെ ഗ്യാസ് ഗ്യാസ് കണക്ട് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് തീ കയറി പിടിക്കാൻ മാത്രമേ ഗ്യാസിന്റെ ആവശ്യമുള്ളൂ. പിന്നെ അത് ഓഫ് ചെയ്തിടാം. വേസ്റ്റ് കൂടുതൽ വരുന്ന സാധനങ്ങൾ വരും, അല്ലെങ്കിൽ ചെറിയ ഫ്ലാറ്റുകൾ അപ്പാർട്ട്മെന്റ് ഒക്കെ അവിടേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു മോഡലാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രൂപനപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. ഇതുണ്ടോ, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. നമ്മളുടെ വീട്ടിലെ വേസ്റ്റ് എന്ന് പറയുന്നത് വീട് മുതൽ എല്ലാ സ്ഥാപനങ്ങളിലും ഉള്ള സംഭവമാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. നാട്ടിൻ പുറത്തായ ഞങ്ങൾക്ക് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും വീടുകൾ മുതൽ എല്ലാ സ്ഥാപനങ്ങൾക്ക്, വലിയ സ്ഥാപനങ്ങൾ വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലെയും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസിനറേറ്റർ സ്ഥാപനത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മാർസ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഇത് തൃശ്ശൂരാണ്. അപ്പോൾ ഇവിടെയുള്ള വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഇത് ആവശ്യമുള്ള എല്ലാ വീടുകളിലും ഒരു ഇൻസിനറേറ്ററെങ്കിലും വേണ്ടി വരും. ഇത് നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പം മനു ആണുള്ളത്. മനു, വെൽക്കം ടു അവർ ചാനൽ. മനു ആണ് മാർസ് ട്രേഡേഴ്സിൻ്റെ ഓണറാണ്. മനു, എന്തുണ്ട് വിശേഷം? ഒക്കെ അപ്പോൾ മനു, ഇപ്പോൾ ഇവിടെ കുറേ മോഡലുകൾ ഞാൻ കണ്ടു. ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, വീടുകളിലേക്കുള്ളതാണോ, എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരണം. ഓക്കെ ദിപുചേട്ടാ, നമ്മുടെ വീടുകളിൽ മുതലേ, ഇപ്പോൾ ചെറിയൊരു ഫാമിലി മുതലേ വലിയ ഹോസ്പിറ്റലുകൾ, ഓഡിറ്റോറിയങ്ങൾ, മാള്, അങ്ങനെ എന്താണോ നമ്മുടെ ആവശ്യം അതിനനുസരിച്ചുള്ള മോഡലുകൾ നമ്മൾ ഉണ്ടാക്കി തരും. ഒരു ചെറിയൊരു 2 കിലോ മുതൽ 2000 കിലോ വരെ കത്തിക്കുന്ന പ്ലാന്റുകൾ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. 2000 കിലോ? അതെ അതെ അതെ. അപ്പോൾ നമുക്ക് വീടുകൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന നമുക്ക് പരിചയപ്പെടാം. ആ ഈ ഒരു മോഡലാണ് നമ്മൾ വീടുകളിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത്. ഇത് നമുക്ക് ഡെയിലി അറ്റ് എ ടൈമിൽ തന്നെ ഒരു 5 കിലോ വേസ്റ്റ് നമുക്ക് ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റും. ഒരു 5 കിലോ വേസ്റ്റ് സാധാരണ വീട്ടിൽ 5 കിലോ വേസ്റ്റ് വരുള്ളൂ. അതിപ്പോൾ ഒരു ബക്കറ്റിലായിരിക്കും നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ ഇട്ട് വെക്കുക. അപ്പോൾ പല ബക്കറ്റും ഒരു 10 ലിറ്റർ കപ്പാസിറ്റി, 15 കിലോ, 20 കിലോ കപ്പാസിറ്റി ഉള്ള ബക്കറ്റുകളായിരിക്കും. അപ്പോൾ ചില വേസ്റ്റിന് വെയിറ്റ് കുറവായിരിക്കുമെങ്കിലും വോളിയം കൂടുതലാവും. അപ്പോൾ നമുക്ക് വേസ്റ്റിൽ അത് ഡിപ്പെൻഡ് ചെയ്യേണ്ട, ആ ഒരു വോളിയം നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ ഇതിലൊരു 5 കിലോ വേസ്റ്റ് വരെ നമുക്ക് ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ തീപ്പെട്ടുകൊണ്ട് ജസ്റ്റ് കത്തിച്ച് ഒന്ന് ഡോർ എടുത്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റുള്ള തന്നെ ആ വേസ്റ്റ് കത്തിക്കും. പിന്നെ നമുക്ക് ഡോർ തുറക്കാം, അടുത്ത വേസ്റ്റ് ഇടാം, അതും കത്തിക്കാം. അങ്ങനെ ഡെയിലി 20 കിലോ വരെ കത്തിക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾ ഈ പ്ലാന്റിന് കൊടുക്കുന്നുണ്ട്. 20 കിലോ വരെ നമുക്ക് ഡെയിലി കത്തിക്കണം. പക്ഷേ നമ്മുടെ മിക്ക വീടുകളിലും 5 കിലോ വരുള്ളൂ. പക്ഷേ ചില എല്ലാ വീട്ടിലും ജോലിക്ക് പോകുന്നവരായിരിക്കും, അവർക്ക് എല്ലാ ദിവസവും കത്തിക്കാൻ നേരം കിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് ആഴ്ചയിൽ 1 കിലോ കത്തിക്കുക. അപ്പോഴും നമുക്ക് ഈ മോഡൽ കറക്റ്റായി ഒരു ദിവസം 20 കിലോ വരെ കത്തിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ട് കത്തിക്കാൻ പറ്റുന്നത്? നമുക്കിതിൽ കത്തിച്ച് കളയാൻ പറ്റുന്ന എല്ലാ വേസ്റ്റും കത്തിക്കാം. കടലാസ്, ചപ്പ് ചവറുകൾ, ഡയപ്പർ, പാഡ്, അതുപോലെ തന്നെ മാസ്ക്, തുണികളുടെ വേസ്റ്റ്, അങ്ങനെ നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ടുള്ള ബേക്കറി പലഹാരങ്ങളുടെ ഒക്കെ കവറുകളും എങ്ങനെ പോലും വേസ്റ്റുകൾ വരും നമ്മുടെ വീട്ടിൽ, അത് നമുക്ക് കത്തിക്കാൻ കറക്റ്റാണ് നമ്മുടെ ഈ പ്ലാന്റ്. ഇതാകുമ്പോൾ എല്ലാം കത്തിച്ചോളാം. പച്ചക്കറി ഇടാത്ത പോലും കാര്യങ്ങൾ ഇപ്പൊ അത് നമുക്ക് കമ്പോസ്റ്റ് ആക്കാൻ പറ്റുന്ന എല്ലാം മിക്കവാറും എല്ലാവരും കമ്പോസ്റ്റ് ആക്കുക. അല്ലാത്ത എല്ലാം നമുക്ക് ചെറുവാകെ എന്തെങ്കിലും ചെറിയ ഫുഡ് വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ മറ്റുള്ള വേസ്റ്റുകളുടെ കൂടെ കത്തിക്കാം. ഫുഡ് വേസ്റ്റ് മാത്രമായിട്ട് കത്തിക്കാൻ പറ്റില്ല എന്നുള്ളൂ. നമുക്കൊന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഇത് കത്തി പോകാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പോൾ മറ്റുള്ള വേസ്റ്റുകളുടെ ഒപ്പം മിക്സ് ചെയ്തിടാണെങ്കിൽ ചെറിയ വേഗം ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കത്തിപ്പോകും. അപ്പൊ ഇവിടെ താഴെയുള്ള ഇതിനകത്ത് മാത്രം ഇട്ടാൽ മതി. മതി മതി. അപ്പൊ ഇതാണ് ഇതിന്റെ നമുക്ക് ഇടാൻ പറ്റുന്ന സംഭവം അല്ലേ? അതെ അതെ. താഴെ ഒരു അടപ്പ് കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? ഇത് ഏഷ്യ കത്തി കഴിഞ്ഞുള്ള ചാരം അടിയിലോട്ട് പോയോ, അത് ഈ റാക്കിലോട്ടാണ് കത്തി കഴിഞ്ഞിട്ട് പോയാ. അത് നമ്മൾ വൈപ്പ് ചെയ്തെടുക്കുക, 2 സ്റ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിലൂടെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. അത് നമുക്ക് ഈ സൈഡിലാണ് നമ്മൾ 2 സ്റ്റിക്ക്. നമ്മൾ ഈ ഒരു സ്റ്റിക്ക് കൊണ്ട് തന്നെ നമുക്കിത് വൈപ്പ് ചെയ്തെടുക്കാം. ചാരം തന്നെയാണ്, ചെറിയൊരു 1% ചാരം മാത്രമേ നമുക്ക് ഇതിന് വരുള്ളൂ. അത് നമുക്കത് വൈപ്പ് ചെയ്തെടുക്കാം. അതെ, പിന്നെ ഈ ഒരു സ്റ്റിക്കും കൂടി ഉണ്ട്. ഇപ്പം എന്തെങ്കിലും വസ്തുക്കൾ ഉരുകി പിടിച്ച് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടിയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇളക്കി കൊടുക്കാനോ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നന്നായി കത്തി പോകാൻ ഇളക്കാനൊക്കെ ആയിട്ട് ഈ ഒരു സ്റ്റിക്ക് ഉപയോഗിക്കും. അപ്പോൾ ഇതുപോലെ 2 സ്റ്റിക്ക് ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. പിന്നെ ഇതിന് പൈപ്പ് ഉണ്ടോ? ഉണ്ട്. ഇതിന് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 10 അടി ഉയരം നമ്മുടെ പ്ലാന്റിന് ടോട്ടൽ വരും. അപ്പോൾ അതേ ഒരു മോഡൽ ഞാൻ കാണാൻ പറ്റും. ഇത് ഇതിനേക്കാൾ വലിയൊരു മോഡലാണ്? അതെ അതെ അതെ. അപ്പൊ ഇത് നമുക്ക് എങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന? ഇത് നമുക്ക് കൂടുതലും ഒരു ചെറിയ ഹോസ്റ്റലുകൾ, അല്ലെങ്കിൽ കുറച്ച് ഗാർഡൻ ഉള്ള വീടുകളുണ്ടോ, അത്യാവശ്യം ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള വീടുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ചെറിയ ചെറിയ LP സ്കൂളുകളോ, അല്ലെങ്കിൽ ചെറിയ കുറച്ച് വേസ്റ്റ് കൂടുതൽ വരുന്ന ചെറിയ സ്ഥാപനങ്ങളുണ്ടാവും, സൂപ്പർ മാർക്കറ്റുകൾ, ചെറിയ ബേക്കറി ഒക്കെ, അവിടേക്കൊക്കെ ഈ മോഡൽ കറക്റ്റാണ്. ഇതിലൊരു 30 കിലോ വരെ വേസ്റ്റ് ഡെയിലി കത്തിക്കാൻ പറ്റും. ഇത് നമുക്ക്
ആ കുഞ്ഞുങ്ങളുടെ ഡയപ്പറൊക്കെ, ലേഡീസിന്റെ പാഡ്, കുഞ്ഞുങ്ങളുടെ ഡയപ്പറൊക്കെ ഇതിൽ കത്തിക്കാം. എല്ലാടെ മറ്റുള്ള വേസ്റ്റുകളുടെ കൂടെ ഡയപ്പർ ഇടാം. ആ വേസ്റ്റ് കത്തുന്ന കൂട്ടത്തിൽ ഈ ഡയപ്പറിലെ ജെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് വലിയും. അപ്പൊ ആ വേസ്റ്റുകൾ കത്തുന്നതിന്റെ ഒപ്പം ഈ ഡയപ്പറും കത്തിപ്പോ. ആ എങ്ങനെ വേണമെങ്കിൽ കത്തിക്കാം. മാനുവലായിട്ട് യൂസ് ചെയ്യുന്നല്ലേ, നമുക്ക് ചിരട്ടയോ ചകിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചപ്പു ചകറുകളോ എന്ത് യൂസ് ചെയ്തിട്ടാണെങ്കിലും ആ സപ്പോർട്ടിലാണ് ഈ ചൂടടിച്ച് ഈ ഡയപ്പർ കത്തിപ്പോകുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, മിക്ക വീടുകളിലും ചിരട്ട വലിയൊരു വേസ്റ്റ് ആണ് കേട്ടോ. അല്ലേ, അത് ശരിക്കും അതാണ്. കാരണം നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നവരായിട്ട് ആരുമില്ല. അപ്പൊ ചിരട്ട മിക്കവാറും വേസ്റ്റ് തന്നെയാണ്. അത് നന്നായിട്ട് കത്തിപ്പോവുകയും ചെയ്യും, അത് നമുക്ക് കത്തിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യാം. ഡയപ്പറൊക്കെ കത്തിക്കാനായിട്ട് നമുക്ക് ചിരട്ട ഉപയോഗിക്കുകയും ചെയ്യാം. മിക്ക സ്ഥലങ്ങളും പരാതി ചിരട്ടയിൽ വെള്ളം നിന്ന് കൊതുകുകളും കൂത്താടികളും വരാം. ഭയങ്കര വിഷയമാണ് അത്. അപ്പൊ ഇത് ഇതാണ് നമുക്ക് വീടുകളിലേക്ക് വെക്കാൻ പറ്റുന്ന മോഡൽ. ഇതിലൊക്കെ ഏത് റേഞ്ച് വരുന്നുണ്ട്? ഇത് 20,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് മോഡൽ. 20, 25, 30 ആ റേഞ്ചിലൊക്കെ മോഡലിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. നമ്മുടെ മോഡല് കുറച്ച് പ്രീമിയം ക്വാളിറ്റി മോഡലുകളാണ്. നമുക്ക് മാർക്കറ്റിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഇതന്നെ ഒരു 6,000 രൂപ മുതൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനത്തെ ടൈപ്പ് വേസ്റ്റ് കത്തിക്കാനുള്ള ഡ്രമ്മുകൾ, പക്ഷെ അതൊക്കെ നമുക്ക് 2-3 മാസം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് പെട്ടെന്ന് കേട് വന്നു പോകും. നമ്മൾ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൽ കുറച്ച് ലൈഫിൽ ഒരുപാട് വർഷങ്ങൾ ലൈഫ് നിൽക്കുന്ന ഇൻസിനേറ്റങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രൊഡക്റ്റും അത്ര ക്വാളിറ്റി ഉള്ളതായിരിക്കും. ചേട്ടൻ ഈ മെഷീൻ നോക്കിയാൽ തന്നെ കാണാം ഇതിന്റെ വെയിറ്റ്. ഈ ഒരു മെഷീൻ മാത്രം ഏകദേശം 100 കിലോ വെയിറ്റ് വരും. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അത്രയും ക്വാളിറ്റിയിലാണ് നമ്മൾ ഓരോ പ്ലാന്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് അടുത്ത മുകളിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ പറഞ്ഞല്ലോ, ഇതില് 5 കിലോയും ഇതിൽ ഡെയിലി 30 കിലോ ഏകാ തയ്യാൻ പറ്റുക. ഇതിലാകുമ്പോൾ ഒരു 160 കിലോ വെയിറ്റ് വരും. മെഷീൻ വരും, ഈ മെഷീൻ മാത്രം വെയിറ്റ് വരും. അതുപോലെ പൈപ്പും ഒരു 10 അടിയോളം പൈപ്പിന് വേറെ ഉയരം വരും. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം. അപ്പൊ എനിക്ക് എപ്പോഴുള്ളൊരു ഡൗട്ടാണ്, ഇതിപ്പോ ഈ പൈപ്പ് ഇവിടെ നിൽക്കുകയല്ലേ, ഇപ്പൊ ഇത് മറ്റുള്ള ആളുടെ, ഇപ്പൊ ടൗണിലൊക്കെ താമസിക്കുന്ന ഒട്ടും സ്ഥലം കാണത്തില്ല, ഇത് മറ്റൊരാളുടെ ജനലിന്റെ സൈഡിലായി പോകുമോ എന്ന ഒരു ഡൗട്ടുണ്ട്. അതെങ്ങനെ വെച്ചാൽ ഞങ്ങൾ ഓരോ സൈറ്റും ഞങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്യും. ഇപ്പൊ ചില വീട്ടില് കസ്റ്റമേഴ്സ് തന്നെ പറയും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധ്യത, ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് പോകുമോ അങ്ങോട്ട്. അപ്പൊ അവർക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഹെൽപ്പ് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ, ഒന്നല്ലെങ്കിൽ ഞങ്ങളുടെ സർവീസ് സെക്ഷൻ എന്ന ആൾക്കാർ വിളിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലും. സിറ്റുവേഷൻ ഞങ്ങൾ മനസ്സിലാക്കും. ഇതിൽ നിന്ന് എങ്ങനെ ചെയ്യാം, ഇപ്പോൾ ചില വീടുകളിലാണ് നമുക്ക് ടെറസിന് മുകളിൽ വെക്കാൻ പറ്റും. വീടിന്റെ അപ്സ്റ്റെയർ വെക്കുകയാണെങ്കിൽ ആർക്കും പരാതിയില്ല, നമുക്ക് ഏത് സമയത്തോ നമ്മുടെ ആവശ്യപ്രകാരം നമുക്ക് ഇത് കത്തിച്ചളയാൻ പറ്റും. ചില വീടുകളിൽ നമുക്ക് താഴെ വെച്ചിട്ട് തന്നെ പൈപ്പിന്റെ ഹൈറ്റ് ക്രമീകരിക്കാം. അപ്പൊ ആർക്കും ബുദ്ധിമുട്ടില്ല. അപ്പൊ നിങ്ങൾ ചെന്ന് സൈറ്റിൽ ചെന്ന് നോക്കി സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്യും ആവശ്യം, നമുക്ക് അവർക്ക് ആവശ്യം, ഞങ്ങൾ വരണം എന്ന് ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും ചെല്ലും. ഇത് എവിടം വരെയൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് നിങ്ങൾ? ഞങ്ങളിപ്പോ ഓൾ കേരള ഞങ്ങൾ ആദ്യം ചെയ്യുന്നതായിരുന്നെ, ഇപ്പൊ നമ്മൾ നോർത്തും സൗത്തും എല്ലാം ചെയ്യുന്നുണ്ട്. ഓൾ കേരളയും ചെയ്യുന്നുണ്ട്, നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും ചെയ്യുന്നുണ്ട്. അത് അടിപൊളിയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇത് എന്താണ് മെറ്റീരിയൽ സാധനം? ഞങ്ങൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് ഇതിന്റെ പൈപ്പ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. അത് 304 ഗ്രേഡിലാണ് പൈപ്പ് വരുന്നത്. 202, 304 രണ്ട് ഗ്രേഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ബോഡി വരുന്നത് ഇതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലും മൈൽഡ് സ്റ്റീലും ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടും വീടുകളിലേക്ക് ബോഡി മൈൽഡ് സ്റ്റീല്, പൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഈ രീതിയിലാണ് കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. അപ്പോൾ കൂടുതൽ ഉള്ളിൽ കോട്ടിങ് കൊടുക്കുന്നതുകൊണ്ടും ലൈഫ് കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഞങ്ങൾക്ക് ഈ ഒരു മോഡലാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 3mm തിക്നെസ് വരും ഷീറ്റിന്, നമ്മുടെ ഈ ഷീറ്റിന് മാത്രം. അത് 2mm ചെയ്യാം, 3mm ചെയ്യാം. അപ്പോൾ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് നമുക്കത് മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സാധാരണ കൊണ്ടുപോകുന്ന ഈ ഒരു സ്ട്രക്ചറിലാണ്. ഇത് ചൂട് പുറത്ത് വരും, ഇതിലൊക്കെ നമുക്ക് പിടിക്കാമോ? ഓ പിടിക്കാം. ഒരു കുട്ടി വന്നറിയാതെ നമ്മൾ തൊട്ടാലും ആ കുട്ടിയുടെ കൈ പൊള്ളില്ല. ഇല്ല, കാരണം ഇതിന് ഇത്രയും തിക്കൊക്കെ വരുന്നുണ്ടല്ലോ. അതെ, ഇത് കാസ്റ്റബിൾ എന്ന് പറഞ്ഞൊരു കോട്ടിംഗ് ആണ്. അത് ഈ ഒരു സിമെന്റ് പോലത്തെ ഒരു പൊടിയാണ്. ഈ ഫോസ്ഫറസ് കാൽസ്യം ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു നീറ്റിക്കൊക്കെ പോലത്തെ ഒരു ഒരു പൊടിയാണത്. അതാണ് നമ്മൾ കാസ്റ്റബിളിന്റെ കോട്ടിംഗ് ആണ്. ഇത് ലെയർ ചെയ്യുന്നത് ഒരു 1.5 inch തിക്നെസ്സോളം ഇതിന്റെ ഉള്ളിൽ കോട്ടിംഗ് ആണ്. അപ്പൊ ഡയറക്റ്റ് ബോഡി മിക്ക ചൂടടിക്കില്ല. ചെറിയ ചൂട് നമ്മള് പിടിച്ചു നോക്കണം ചൂട് വരുന്നോ എന്ന് അറിയാൻ വേണ്ടിട്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഈ പൈപ്പിലൊക്കെ പിടിക്കണം. ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചോളം ഇതിലേക്ക് എത്തില്ല. അല്ല, നമ്മൾ അറിയാതെയാണെങ്കിൽ ഇതെല്ലാം പിടിച്ചാലൊന്നും ഇല്ല, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും നിങ്ങൾ പറയുന്നത് ലൈഫ് ടൈം ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? ഒരുപാട് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ യൂസേജ് പോലിരിക്കും. നമ്മളിപ്പോ ഇതുപോലെ ഇൻസിനേറ്റർ മേടിച്ചു വെച്ചിട്ട് ടെമ്പറേച്ചർ കൂടുതലുള്ള വേസ്റ്റുകളുണ്ട്, ഈ തെർമോക്കോള്, പ്ലാസ്റ്റിക് ഒക്കെ, ഇതൊരിക്കലും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല. അതൊക്കെ വളരെ അപകടമാണ്, പൊല്യൂഷനും കൂടുതലാണ്. ഇപ്പൊ ഇപ്പൊ പ്ലാസ്റ്റിക് എല്ലാം എടുക്കാനായിട്ട് പഞ്ചായത്തുകളിൽ തന്നെ വരുന്നുണ്ട്. അത് അതിന് തന്നെ കൊടുക്കുക, നമ്മൾ ഇതിനകത്തൊന്നിട്ട് കത്തിക്കാതിരിക്കുക. അപ്പൊ പൊല്യൂഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകൾ കത്തിക്കുമ്പോഴാണ് ഇതിന് കംപ്ലൈന്റുകൾ വന്നു തുടങ്ങുക, ടെമ്പറേച്ചർ കൂടുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ആവശ്യം നമ്മളടുത്ത് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മോഡൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. വേസ്റ്റ് കൂടുതൽ വരും, ഞാൻ പറഞ്ഞു, നമ്മള് ബ്രിക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന മോഡലുകളുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ടെമ്പറേച്ചറുള്ള ബ്രിക്ക് കാര്യങ്ങളുള്ള മോഡൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ മനു, നമുക്ക് ഇതിനകത്ത് ഇപ്പം സ്ത്രീകളുടെ നാപ്കിൻ എല്ലാ വീടുകളിലും ഉണ്ടാവും, കുട്ടികളുടെ ഉണ്ടാവും, അതുപോലെ തന്നെ വലിയ പ്രശ്നമാണ്.
വലിയവരുടെ ഡയപ്പർ എന്ന് പറയുന്നത്, അത് ഇതിനകത്ത് നമുക്ക് കത്തിക്കാവോ? കത്തിക്കാം ചേട്ടാ, കത്തിക്കാൻ പറ്റും. പക്ഷെ എന്താ വെച്ചാൽ അഡൾട്ട് ഡൈപ്പർ എപ്പോഴും കത്തിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വേസ്റ്റാണ്. കുഞ്ഞുങ്ങളുടെ ഡൈപ്പറിനേക്കാളും ഇപ്പോൾ ലേഡീസിൻ്റെ പേടനേക്കാളും കുറച്ചുകൂടി കത്തിപ്പോവാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഈ അഡൾട്ട് ഡൈപ്പർ. അപ്പോൾ അതിന് ഞങ്ങൾ കുറച്ചും കൂടി മാറ്റങ്ങൾ ഈ മോഡലിൽ വരുത്തിയിട്ട് വേറൊരു മോഡൽ ലോഞ്ച് ചെയ്തേക്കുന്നത്. അതായത് ഇതിൽ കത്തിക്കാൻ പറ്റുമെങ്കിലും കുറേ ടൈം എടുക്കും, ഇതിൻ്റെ പിന്നാലെ കുറച്ച് നിൽക്കണം, കാരണം ഇതിൻ്റെ ഉള്ളിൽ യൂറിനും മലയൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തിയിട്ട് വേറൊരു മോഡൽ ഉണ്ടാക്കിയിരുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മോഡലാണ് ഈ വീടുകളിലൊക്കെ അഡൾട്ട് ഡൈപ്പർ കത്തിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. കുറച്ചുകൂടെ വലുതാണ്, അല്ലെങ്കിൽ ഒരു നാല് അപ്പാർട്ട്മെന്റിലൊക്കെ നാല് വീട്ടിലും ഡൈപ്പർ വരുന്നുണ്ട്. ഡൈപ്പറുകളുടെ എണ്ണം കൂടുതലുള്ള ഒരു നാല് ഫാമിലി ഒക്കെ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അഡൾട്ട് ഡൈപ്പർ തന്നെ ഒരു അഞ്ചാറ് വരുന്ന വീടുകളുണ്ട്. അവർക്കൊക്കെ കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡലാണത്. കൂടുതൽ കൊണ്ടുപോകുന്നതും നമ്മുടെ കമ്പനിയിൽ ഒന്ന് കൊണ്ടുപോകുന്നതും നമ്മളെത്തിക്കുന്നതായ മോഡൽ ഇതാ. ഇതിലാകുമ്പോൾ ഒന്നും കൂടി എളുപ്പത്തിന് കത്തിപ്പോകാൻ എളുപ്പത്തിന് രണ്ട് ചേമ്പർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. രണ്ട് ചേമ്പർ, ഇവിടെ ഒരു ചേമ്പർ ഉണ്ടാവും, മുകളിലൊരു ചേമ്പർ ഉണ്ടാവും. നമുക്ക് വീട്ടിലുള്ള ചപ്പുചോറും വേസ്റ്റുകളൊക്കെ ഇതിൽ ലോഡ് ചെയ്യാം. ഡൈപ്പർ അതുപോലെ തന്നെ ഈ ചേമ്പറൊക്കെ ആണെങ്കിലും നല്ല ഹെവി ഹെവിയാണ് സാധനങ്ങൾ കൊണ്ടാണ്. അതെ അതെ, ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉള്ളിലെ ചേമ്പറൊക്കെ വരുന്നത്. അപ്പോൾ അടിയിൽ ആ വേസ്റ്റുകളൊക്കെ ലോഡ് ചെയ്യാം. മുകളിലത്തെ സെറ്റിൽ നമുക്ക് ഈ ഡൈപ്പർ കാര്യങ്ങളൊക്കെ ഇടാം. ഇനിയിപ്പോൾ വേറെ വേസ്റ്റുകൾ കൂടുതലുണ്ടെങ്കിൽ അതും മുകളിൽ തന്നെ ഇടാം. അത് നമുക്ക് മാനുവലായിട്ട് തന്നെ ഒരു തീപ്പിട്ടുകൊണ്ട് കത്തിച്ച് കഴിഞ്ഞാൽ അത് കത്തിപ്പോകും. അപ്പോൾ ഈ അടിയിൽ നിന്നുള്ള ഡൈപ്പറിൻ്റെ ചൂടടിയില്ല, വേസ്റ്റുകളുടെ ചൂടടിച്ച് ഡൈപ്പർ ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ ആ വേസ്റ്റുകളുടെ കൂടെ കത്തിപ്പോളി പോകും. ഇനിയിപ്പോൾ ചില വീടുകളിൽ സപ്പോർട്ടിനുള്ള വേസ്റ്റുകൾ ഉണ്ടായിരിക്കില്ല, കുറവായിരിക്കും, വേസ്റ്റുകൾ കണ്ടാലേ. അപ്പോൾ ഒരു ചോദിക്കും ഞങ്ങൾ എങ്ങനെയാണ് അപ്പോൾ ഈ ഡൈപ്പർ കത്തിക്കുക? ഞങ്ങളുടെ വീട്ടിലെ വേറെ വേസ്റ്റുകൾ ഞങ്ങൾ ഞങ്ങൾ ഈ മോഡൽ തന്നെ ഗ്യാസിൻ്റെ കണക്ഷനും കൂടി ആഡ് ചെയ്തു. ഇതിലൂടെ ഗ്യാസ് കണക്ട് ചെയ്യാം. സാധാ ഒരു 5 കിലോയുടെ ചെറിയ സിലിണ്ടറുകൾ ഇടും, അത് ഞങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഗ്യാസ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ലൈറ്റർ കാര്യങ്ങളുണ്ടാവും. ഇവിടെ കുറച്ചും കൂടി വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്, ഞങ്ങൾ സൈറ്റിൽ പോയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്യാസിൻ്റെ കണക്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ലൈറ്റർ കൊണ്ട് ഒന്ന് ഓണാക്കി കൊടുത്താൽ അത് കത്തിക്കോളും. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് തീ കയറി പിടിക്കാൻ മാത്രമേ ഗ്യാസിൻ്റെ ആവശ്യമുള്ളൂ, പിന്നെ അത് ഓഫ് ചെയ്തിടാം. ഓ ശരി ശരി. അപ്പോൾ ഗ്യാസ് വെച്ചും നമുക്ക് ഇപ്പം ചിരട്ടയോ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ കത്തിക്കാനില്ല എങ്കിൽ ഗ്യാസ് വെച്ചിട്ടാണെങ്കിലും പറ്റും. പറ്റും. അപ്പോൾ ഒരു ഒരു അറ്റ് എ ടൈം 5 എണ്ണം വരെ കത്തി. ഓ 5 എണ്ണം 6 എണ്ണം വേണമൊക്കെ മതി. അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ എന്ന് പറയുന്നത് 4-5 വീട്ടിലേക്ക് വേണമെങ്കിൽ ഇത് 1 എണ്ണം വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആ ഒരു എമൗണ്ട് എല്ലാവരും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എടുത്താൽ മതി. എടുത്താൽ മതി, എന്നാലും അവർക്ക് ഒരു വർഷം കൊണ്ട് വേറെ ഇതിപ്പോൾ ഈ ഡൈപ്പറുകളും മിക്ക വീടുകളും ചെയ്യുന്ന പൈസയ്ക്ക് കൊണ്ടുപോകണം. ഒരു ഡൈപ്പറിന് 50 രൂപ 100 രൂപ വരെ ഈടാക്കുന്നത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി. ജനങ്ങളെ സംബന്ധിച്ച് എങ്ങനെയും പോകണം, വേറെ മാർഗ്ഗമില്ല. അങ്ങനെ നോക്കുമ്പോൾ 4 പേര് ഷെയർ ചെയ്ത് വെക്കാൻ അവർക്ക് ഒരു വർഷം കൊണ്ട് ഈ എമൗണ്ട് മുതലാവും. പിന്നെ അവർക്ക് ലൈഫ് ടൈം ഇത് ഉപയോഗിക്കാം. അപ്പൊ ഇത് ഇതും നമുക്ക് വീടുകളിലും അല്ലെങ്കിൽ ഒരു 3-4 വീടുകൾക്ക് പറ്റുന്ന മോഡലാണ്. നെക്സ്റ്റ് മോഡൽ ഏതാണുള്ളത്? നെക്സ്റ്റ് മോഡൽ ഉണ്ട് നമുക്ക്. നെക്സ്റ്റ് മോഡൽ തൊട്ട് ഫയർ ബ്രിക്ക് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക്. ഇതും അതുപോലുള്ളൊരു മോഡൽ തന്നെയാണ്. ഇപ്പോൾ ഒരു ഓർഫനേജിലേക്ക് അതുപോലെ തന്നെ കുട്ടികളുടെ കെയർ അവിടെയൊക്കെ ഡൈപ്പറുള്ള എണ്ണം കൂടുതലോ, അപ്പോൾ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ മോഡലിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഡബിൾ ലെയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറച്ചുകൂടി വലിയ മോഡലാണ്. ഇവിടെ ഡബിൾ ലെയർ ആയിട്ട് ഹെവി ഐറ്റംസ് ആണ്, എല്ലാം ഹെവിയാണ്. ക്വാളിറ്റിയാണ് നമ്മുടെ മെയിൻ. ശരിക്കും പറഞ്ഞാൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നെക്സ്റ്റ് സൈസ് വരുന്നൊരു മോഡലത്, കുറച്ചും കൂടി വേസ്റ്റ് കൂടുതലുള്ള ചെറിയ സൂപ്പർ മാർക്കറ്റുകളോ അല്ലെങ്കിൽ ചെറിയ സ്കൂളുകൾ, വേസ്റ്റ് കൂടുതൽ വരുന്ന സ്ഥാപനങ്ങളാണ് വരും, അല്ലെങ്കിൽ ചെറിയ ഫ്ലാറ്റുകൾ അപ്പാർട്ട്മെൻറ്റൊക്കെ, അവിടേക്ക് നമ്മൾ കൊടുക്കുന്നൊരു മോഡലാണ്. ഈ മോഡൽ തൊട്ടാണ് നമ്മുടെ ഫയർ ബ്രിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഫയർ ബ്രിക്ക് 1 എസ് 8 ഗ്രേഡിൻ്റെ 4 ഇഞ്ച് തിക്കനെസ്സുള്ള ബ്രിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഉപയോഗിക്കും ഈ ഒരു കട്ടയുടെ വേദന സാധനം ചൂളക്കട്ട അല്ലത്. അപ്പോൾ ഈ ഒരു കട്ടയാണ് നമ്മുടെ പ്ലാന്റിന് ത്രൂ ഔട്ട് ലൈഫ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും ക്രാക്ക് ആവാനോ അല്ലെങ്കിൽ കേടുവന്ന് പോലെ ഇതൊക്കെ കേട് വരണമെങ്കിൽ അത്രയും ടെമ്പറേച്ചറുള്ള വേസ്റ്റ് ഇതിനുള്ളിൽ കത്തണം. അപ്പോൾ കസ്റ്റമർ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് കാര്യം പറയും, ഞങ്ങളുടെ ആവശ്യം ഇതാണ്. അപ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ കട്ടയുടെ ക്വാളിറ്റിയിൽ ഒന്നുകൂടി മാറ്റാൻ പറ്റും. 1 എസ് 8 എന്നുള്ള ഗ്രേഡ് കൂട്ടും, ബ്രിക്കിൻ്റെ വലിപ്പം കൂട്ടും, പ്ലാന്റിൻ്റെ വലിപ്പം കൂട്ടും, ടോട്ടലി സ്പെക് മാറ്റം വരുത്തും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാം, കസ്റ്റമർ എന്ത് പറയുന്നു ആ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു ഫ്ലാറ്റിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് ഇത് മതി? ഇത് മതി ചെറിയ സ്കൂളുകളിലൊക്കെ, പക്ഷേ വലിയ സ്കൂളുകളിലൊക്കെ വലിയ മോഡൽ ചെയ്യണം. എന്നാലും ചെറിയ സ്കൂളിലേക്കൊക്കെ ഈ ഒരു സ്പേസിൽ നമുക്ക് ഒതുങ്ങി ഡിസ്പോസ് ചെയ്യാം. അപ്പൊ ഇതിന്റെയും താഴെ കൂടെ തന്നെ അല്ല വേസ്റ്റ് ഇവിടെ ലോഡ് ചെയ്യുന്നു. കത്തി കഴിഞ്ഞുള്ള ചാരം അടിയിൽ നമ്മുടെ ഏകദേശം ഒരു 50-ൽ പരം ടൈപ്പ് മോഡലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പല മോഡലുകൾ കണ്ടു, വീടുകൾ മുതൽ ഹോസ്റ്റല് സ്കൂളുകൾ എല്ലാം നമ്മൾ കണ്ടു. അപ്പൊ ഇനി ഇതിന്റെ വലുതുണ്ടോ? ഇനി ഇതിന്റെ വലുതുണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് ഉണ്ടാക്കുന്നു ഒന്ന് കാണാം.
മനു, ഇത് ഒരു ലോക്കർ പോലൊക്കെ ഉണ്ടല്ലോ, ഇതെന്താ സംഭവം? അത് നമ്മളൊരു ഡബിൾ ഡോറിൽ ചെയ്യുന്ന മോഡലാണ്. അപ്പോൾ അതുപോലെ തന്നെ രണ്ട് ചേംബറായിട്ട് കുറച്ചു വലിയ ഓഡിറ്റോറിയങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ഇലയുടെ വേസ്റ്റും കാറ്ററിംഗുകാർക്കൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വലിയ മോഡൽ നമ്മൾ ചെയ്യുന്ന. ഇതിനകത്ത് മുഴുവൻ ഈ ബ്രിക്കാണ് ഉപയോഗിക്കുക. ബ്രിക്കാണ് ചുറ്റിനും വന്നിരിക്കുന്നത്. ഓ ശരി. അപ്പൊ ഇതിന്റെ വേസ്റ്റ് നമ്മൾ കത്തിക്കുന്നത് ചാരം മൂലയിൽ തന്നെ കത്തിക്കുന്നു. ചാരം വേണം. പിന്നെ ഇതിന്റെ വേറെ ഓ, ഇത് ഞങ്ങളുടെ ഉള്ളില് വെച്ച് ചെറുതാണ്. ചെറുതാണ്. പിന്നെ വലുത് കുറച്ചുകൂടി വലുത് ഇതിരിക്കുന്നുണ്ട്. പണി നടന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ വലിയ മോഡലൊക്കെ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യില്ല, ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കുള്ളൂ. ഇതൊരു 40 കിലോ to 400 കിലോ വരെ കത്തിക്കുന്ന മോഡലാണ്. ഡെയിലി 400 കിലോ വേസ്റ്റ് ഒക്കെ ഡെയിലി കത്തിക്കാൻ വരും. കത്തിക്കാം. അപ്പൊ നമ്മുടെ 500, 600, 800, 1000, 2000 ഒക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കണം. അപ്പൊ മനു, ഇത് എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് എങ്ങനെ ഇത് വാങ്ങിക്കാൻ പറ്റുന്നത്? ഞങ്ങളെ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ചാൽ മതി. ഞങ്ങളൊന്ന് വിളിക്കുക, ഏത് മെഷീനാണ് വേണ്ടതെന്ന് പറയാം. അപ്പോൾ അവരുടെ ആവശ്യം ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു മോഡൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യും. ജസ്റ്റ് ഓർഡർ ഞങ്ങൾക്ക് അഡ്രസ്സും ലൊക്കേഷനും മാത്രം അയച്ചാൽ മതി. അല്ലാതെ ഇത്രയും വലിയൊരു പ്ലാനിനൊരു വലിയൊരു എമൗണ്ടോ അഡ്വാൻസോ ഒന്നും ഞങ്ങൾ വാങ്ങുന്നില്ല. സൈറ്റിലെത്തി ഞങ്ങൾ കാണിച്ചിട്ട് ചേട്ടൻ ഓക്കെ ആയിട്ട് എനിക്ക് പേയ്മെന്റ് ചെയ്താൽ മതി. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ ഇത് വണ്ടി ചാർജ് അതിന് എക്സ്ട്രാ വേറെ ആ ചെറിയൊരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് തന്നെ വരാം. അത് നമുക്ക് ഞങ്ങൾ എന്തായാലും അല്ലെങ്കിലും ഓട്ടത്തിലുണ്ടാവും കൂടുതൽ. അപ്പൊ അതിന്റെ ഒപ്പം കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ കോട്ടയത്തോട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ കോട്ടയത്തേക്ക് എനിക്ക് ഓർഡർ ഉണ്ടാവും. അപ്പൊ വണ്ടിയിൽ നിന്ന് അത് ഇറക്കി വെച്ച് ഒന്ന് ചെയ്യാൻ വേണ്ടോ ആ ഒരു രീതിയിൽ ചെയ്യാം. അപ്പൊ ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരുമോ? ഇതിന് കംപ്ലൈന്റ് ഒന്നും വരാനില്ല ചേട്ടാ. അതായത് കംപ്ലൈന്റ് വരാനുള്ള പാർട്സുകൾ ഒന്നും ഇതിന് കൊടുത്തില്ല. അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സർവീസ് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കംപ്ലൈന്റ് ഒന്നും വരാനില്ല. അപ്പൊ ഞങ്ങള് ഒരു വർഷമാണ് കമ്പനി വാറന്റി കൊടുക്കണം. ഒരു വർഷം രണ്ട് വർഷമൊക്കെ ഞങ്ങൾ പ്ലാന് വാറന്റി കൊടുക്കണം. എല്ലാ പ്രോഡക്റ്റും 500,000 രൂപയുടെ പ്രോഡക്റ്റ് ആണെങ്കിലും 5,000 രൂപയുടെ പ്രോഡക്റ്റ് ആണെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം നമ്മൾ വാറന്റി കൊടുക്കണം. പക്ഷെ ഇതിന് കംപ്ലൈന്റ് ഉള്ള പ്ലാന്റുകളില്ല. അതായത് മെറ്റീരിയൽസ് സാധനങ്ങളും ഇതിലില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ സർവീസ് ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും പല മോഡൽസ് കണ്ടു, ഒത്തിരി അറിയാൻ വയ്യാത്ത കാര്യങ്ങളെല്ലാം മനു പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതുപോലുള്ള ഇൻസ്റ്റാൻറ്റർ ആവശ്യം ഉണ്ടെങ്കിൽ മനുവിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യം മുതൽ തന്നെ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു ഇവിടെ എല്ലാ കാര്യങ്ങളും ഒന്ന് കാണിച്ചു തന്നതിന്. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. അപ്പോൾ തൽക്കാലം നിർത്താം, വീണ്ടും നല്ലൊരു വീഡിയോയിലോട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം, വീണ്ടും നല്ലൊരു വീഡിയോയിലോട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.